അപ്പോൾ നിങ്ങളിൽ പലർക്കുമുള്ള ഒരു സംശയമാണ്, പ്ലസ് വണ്ണിൽ എത്ര മാർക്ക് വാങ്ങിച്ചാലാണ് എ പ്ലസ്, എത്ര മാർക്ക് വാങ്ങിച്ചാലാണ് എ ഗ്രേഡ്, ഇനി ബി പ്ലസ് ബി ഗ്രേഡ്. അപ്പോൾ മാർക്കും ഗ്രേഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ പലർക്കും അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങളുടെ പ്ലസ് വൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിലെ ടോട്ടൽ 6 സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്. അപ്പോൾ സബ്ജക്റ്റിൽ ആദ്യം വരുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും, ദെൻ സെക്കൻഡ് ലാംഗ്വേജ് അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങളിപ്പോൾ മലയാളം ആയിരിക്കാം അല്ലെങ്കിൽ ഹിന്ദി ആയിരിക്കാം അറബിക് ആയിരിക്കാം, അത് നിങ്ങളുടെ ഡിസിഷനാണ്. ആ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നിങ്ങൾ ചൂസ് ചെയ്ത സബ്ജക്റ്റ്. ദെൻ കെമിസ്ട്രി ഫിസിക്സ് ഉണ്ടായിരിക്കും, പിന്നെ ബയോളജി ജിയോളജി കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹോം സയൻസ്, അത് നിങ്ങൾ ഏതാണ് എടുത്തിട്ടുള്ളത് ആ ഒരു സബ്ജക്റ്റ്, ദെൻ മാത്സ് അല്ലെങ്കിൽ ഹോം സയൻസ്. ഇത്രയും 6 സബ്ജക്റ്റാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കുക പ്ലസ് വണ്ണിൽ. ദെൻ ഈ ഒരു പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് തിയറി എക്സാം, അതായത് ടെർമിനൽ എക്സാമിനേഷൻ, TE മാർക്ക് എന്ന് പറയുന്നത്, എഴുതി എടുക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 80 ലാംഗ്വേജ് സബ്ജക്റ്റിന് വരുന്നത്, അതായത് ഇംഗ്ലീഷിനും സെക്കൻഡ് ലാംഗ്വേജിനും 80 മാർക്കിലാണ് വരുന്നത്. ദെൻ കെമിസ്ട്രി ഫിസിക്സ് ബയോളജി അല്ലെങ്കിൽ ജിയോളജി കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾ ഏതെടുക്കുന്നത് ആ ഒരു സബ്ജക്റ്റും, മാത്സ് ഹോം സയൻസ് ഈ ഒരു സബ്ജക്റ്റിന് ടോട്ടലായിട്ട് തിയറിയിൽ വരുന്ന മാർക്ക്, എഴുതി എടുക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 60 ആയിരിക്കും, 60 വരുന്നത്. പിന്നെ ഈ ഒരു TE മാർക്ക് കൂടാതെ നിങ്ങളുടെ പെർഫോമൻസ് വൈസ്, നിങ്ങൾ ക്ലാസ്സിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, നിങ്ങളുടെ അറ്റൻഡൻസ് അസൈൻമെൻ്റ് ഒക്കെ കറക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നുണ്ടോ, ഇതിൻ്റെ എല്ലാം ബേസിസിൽ വരുന്നതാണ് CE അല്ലെങ്കിൽ ഇൻറ്റേർണൽ മാർക്ക് കണ്ടിന്യൂസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇത് എല്ലാ സബ്ജക്റ്റിനും 20 മാർക്കിലാണ് വരുന്നത്. അപ്പോൾ 20 മാർക്ക് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ച് തരുന്ന മാർക്കാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി നോക്കുകയാണെങ്കിൽ ലാംഗ്വേജ് സബ്ജക്റ്റായിട്ടുള്ള ഇംഗ്ലീഷിനും സെക്കൻഡ് ലാംഗ്വേജിനും ടോട്ടൽ പ്ലസ് വണ്ണിലെ 100 വരുന്നത്. പിന്നെ കെമിസ്ട്രി ഫിസിക്സ് ബയോളജി ജിയോളജി അങ്ങനെയുള്ള മാത്സ് സബ്ജക്റ്റിനൊക്കെ വരുന്നത് 60+20 എന്ന് പറയുന്നത് 80 മാർക്കിലാണ് പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് വരുന്ന മാർക്ക് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ പ്ലസ് ടുവിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൂടാതെ, അതായത് തിയറി എക്സാം ദെൻ ഇൻറ്റേർണൽ മാർക്ക് അതുകൂടാതെ പ്രാക്ടിക്കൽ എക്സാംസും വരുന്നുണ്ട്. ഈ ഒരു പ്രാക്ടിക്കൽ എക്സാംസ് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ 60 മാർക്കിന് ഏത് എക്സാമാണ് ഏത് സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത് അതിലായിരിക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാംസ് ഉണ്ടായിരിക്കുക. അപ്പോൾ കെമിസ്ട്രി ഫിസിക്സ് അല്ലെങ്കിൽ ബയോളജി ജിയോളജി കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹോം സയൻസ് മാത്സ് അല്ലെങ്കിൽ ഹോം സയൻസ് ഈ ഒരു സബ്ജക്റ്റിന് എക്സ്ട്രാ പ്രാക്ടിക്കൽ എക്സാമിനേഷന് വരുന്നത് 40 മാർക്കാണ്. ഓക്കെ, അപ്പോൾ 40 മാർക്കും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് 60+20+40=120 മാർക്കിനായിരിക്കും പ്ലസ് ടുവിന് ഈ ഒരു സബ്ജക്റ്റിലുണ്ടായിരിക്കുക. പക്ഷെ ലാംഗ്വേജസിൻ്റെ കേസ് സെയിം ആസ് പ്ലസ് വൺ പോലെ തന്നെയാണ്, അതായത് 80 മാർക്കിന് തിയറി എക്സാംസ് ഉണ്ടായിരിക്കും, ദെൻ ഇൻറ്റേർണൽ മാർക്ക് 20 മാർക്കും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 100 തന്നെയാണ് നിങ്ങളുടെ പ്ലസ് ടുവിലെ ലാംഗ്വേജ് സബ്ജക്റ്റിൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഗ്രേഡ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, മാർക്ക് ഔട്ട് ഓഫ് 60, അതായത് കെമിസ്ട്രി ഫിസിക്സ് പോലെയുള്ള സബ്ജക്റ്റ് നമുക്കറിയാം തിയറി എഴുതി എടുക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 60 ആണ്. വിത്തൗട്ട് ഇൻക്ലൂഡിങ് എന്താണ് ഇൻറ്റേർണൽ മാർക്ക് ഇവിടെ കൂട്ടിയിട്ടില്ല, ഇൻറ്റേർണൽ മാർക്ക് കൂടാതെ നിങ്ങൾ തിയറിക്ക് എത്ര മാർക്ക് എടുക്കണം നോക്കാം. അപ്പോൾ മാർക്ക് ഔട്ട് ഓഫ് 60 എന്ന് പറയുന്നത് 54-60 ഇടയിൽ മാർക്ക് വന്നാൽ നിങ്ങൾക്ക് A+ ആയിരിക്കും, ദെൻ 48-53 വന്നാൽ A ഗ്രേഡ് ആയിരിക്കും, 42-47 വന്നാൽ B+, ദെൻ 36-41 വന്നാൽ B ഗ്രേഡ്, 30-35 വന്നാൽ C+, 24-29 C ഗ്രേഡ്, ആൻഡ് 18-28 എന്ന് പറയുന്ന D+. മിനിമം പാസ് മാർക്ക് എന്ന് പറയുന്നത് D+ ഗ്രേഡ് ആണ്, അതായത് 18-28. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഔട്ട് ഓഫ് 60 അല്ല 20 മാർക്ക് എക്സ്ട്രാ ആയിട്ട് ഇൻറ്റേർണൽ മാർക്ക് കിട്ടുന്നുണ്ട്. അത് നിങ്ങളുടെ പെർഫോമൻസ് വൈസ് 20 ആയിരിക്കാം, അല്ലെങ്കിൽ കുറേ കുട്ടികൾക്ക് 19 ആയിരിക്കാം 18 ആയിരിക്കാം, അത് നിങ്ങളുടെ പെർഫോമൻസ് വൈസ് നിങ്ങൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഇട്ടിരുന്ന മാർക്കാണ്. അപ്പോൾ 60+20 മാർക്കും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ 80 72 മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് A+ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 72-80 ഇടയിൽ മാർക്ക് വാങ്ങിച്ചാൽ A+ ആയിരിക്കും, 64-71 വാങ്ങിച്ചു കഴിഞ്ഞാൽ A ഗ്രേഡ്, ദെൻ 56-63 ഇടയിൽ മാർക്ക് വന്നു കഴിഞ്ഞാൽ B+, 48-55 ഇടയിൽ വന്നാൽ B ഗ്രേഡ്, ദെൻ 40-47 വന്നാൽ C+, 32-39 വന്നാൽ C, ആൻഡ് 24-31 വന്നാൽ D+. ഈ ഒരു 24-31 മാർക്കാണ് മിനിമം പാസ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജസ് ആൻഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഔട്ട് ഓഫ് 100 വരുന്നത്, അതായത് 80 മാർക്ക് തിയറി നിങ്ങൾ എഴുതിയെടുക്കേണ്ട മാർക്കും, ദെൻ 20 മാർക്ക് നിങ്ങളുടെ സി മാർക്കും കൂടി ആഡ് ചെയ്ത് 100-90 ഇടയിൽ മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ ആയിരിക്കും, ദെൻ 80-89 ഇടയിൽ മാർക്ക് വാങ്ങിച്ചാൽ A ഗ്രേഡ് ആയിരിക്കും, 70-79 ആണെങ്കിൽ B+, ദെൻ 60-69 ആണെങ്കിൽ B ഗ്രേഡ്, 50-59 ആണെങ്കിൽ C+, ദെൻ 40-45 ആണെങ്കിൽ C ഗ്രേഡ്, 30-39
9 എന്ന് പറയുന്നത് ഡി പ്ലസ് മിനിമം പാസ് മാർക്കാണ് ഡി പ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 90 to 100 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആയാലും സെക്കൻഡ് ലാംഗ്വേജസിനും എ പ്ലസ് ആയിരിക്കും ഗ്രേഡ്. ഇനി നമുക്കറിയേണ്ടത് +1 + +2 മാർക്കാണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റും +1 ലും +2 ലും ആഡ് ചെയ്യുന്ന സമയത്ത് ഓരോ സബ്ജക്റ്റിനും ഔട്ട് ഓഫ് 200 മാർക്ക് വരുന്നത്. അതായത് ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ +1 100 മാർക്കിൽ ടോട്ടലായിട്ട് വരുന്നു, അതുപോലെ തന്നെ +2 100 മാർക്കിൽ വരുന്നുണ്ട്. ഇനി 60 നിങ്ങളുടെ സയൻസ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ 60 + 20 = 80 മാർക്ക് എവിടെ വരുന്നുണ്ട്? +1 വരുന്നുണ്ട്. ദെൻ 120 മാർക്ക് പ്രാക്ടിക്കൽ എക്സാമും കൂടി ആഡ് ചെയ്തിട്ട് +2 വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഔട്ട് ഓഫ് 200 മാർക്ക് വരുന്നത്. നിങ്ങൾക്ക് ടോട്ടലായിട്ട് വരുന്നത് 200 മാർക്കിലായിരിക്കും. ഓക്കെ, 200 ആയിരിക്കും മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 200 180 മാർക്ക് നിങ്ങൾ +1 ഉം +2 ഉം കൂടി ആഡ് ചെയ്ത് ഒരു 180 മാർക്ക് കിട്ടുകയാണെങ്കിൽ 180 to 200 മാർക്ക് വന്നാൽ അത് എ പ്ലസ് ഗ്രേഡ് ആയിരിക്കും. ദെൻ 160 to 179 എ ഗ്രേഡ്, 140 to 159 വന്നാൽ ബി പ്ലസ് ഗ്രേഡ്, 120 to 139 വന്നാൽ ബി ഗ്രേഡ്, 100 to 119 സി പ്ലസ് ഗ്രേഡ്, 80 to 99 സി ഗ്രേഡ് ആൻഡ് 60 to 79 എന്ന് പറയുന്നത് ഡി പ്ലസ് ഗ്രേഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ +1 ഉം +2 ഉം കൂടി ആഡ് ചെയ്താൽ 200 വരുന്നത്. ടോട്ടൽ മാർക്ക് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 1200, അതായത് 1200 നിങ്ങളുടെ ടോട്ടൽ ഗ്രേഡ്. +2 നിങ്ങൾ ഇറങ്ങി പോകുന്ന സമയത്ത് 1200 നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രേഡും മാർക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാർക്കും ഈ ഒരു ഗ്രേഡും ആലോചിച്ചിട്ട് വേണം എക്സാമിനേഷന് എഴുതാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എ പ്ലസ് കിട്ടണം. അപ്പോൾ ഈ ഒരു ഗ്രേഡും മാർക്കും നിങ്ങൾ എന്ത് ചെയ്യണം? മുന്നേ ഓർത്ത് വെക്കണം, അതിനനുസരിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് എഴുതണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.